നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ നടന്ന ചന്ദ്രഗ്രഹണത്താൽ ഗജകേസരി യോഗം വരുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ഗ്രഹണത്താൽ ഈ രാശിക്കാർക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഇത്രയും നാളും ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടുകയും കടക്കണിയിൽ നിന്നൊരു മോചനവും ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിലിൽ ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങൾ തീർന്നു കിട്ടുകയും തൊഴിലിൽ ഒരു നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും തുടങ്ങും. ഇടവൻ രാശിക്കാർക്ക് ഒരുപാട് സൽഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരാണ്. ഇത്രയും കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏതൊരു കാര്യം ചെയ്തിട്ടും ഒരു മുന്നേറ്റവും ഇല്ലാതിരുന്നവർക്ക് ഇനി ജീവിതം രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടും. അതുപോലെ തന്നെ തൊഴിലിൽ ഏതൊരു ജോലിയാണെങ്കിലും ശരി, അതിലെല്ലാ മുന്നേറ്റവും നിങ്ങൾക്ക് ഇനി മുതൽ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർന്നു കിട്ടുകയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത്രയും നാൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാവരും ഇനി മുതൽ അംഗീകരിക്കുകയും ഇത്രയും നാൾ ഉണ്ടായിരുന്ന കടങ്ങളും ദുരിതവും തീർന്നു കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുകയും കുടുംബത്തിൽ സന്തോഷവും പണവരവും ഉണ്ടാവും. അടുത്തത് ചിങ്ങം രാശിയാണ്. നല്ല ഫലങ്ങൾ നിങ്ങൾക്കിനി മുതൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർന്നു കിട്ടും. സമൂഹത്തിൽ മര്യാദ ആദരവ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് പുറം രാജ്യങ്ങളിൽ ജോലിയോ അല്ലെങ്കിൽ താമസമോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നടന്നു കിട്ടും. അതുപോലെ തന്നെ കോടതി കേസ് വഴക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും വിജയം കൈവരിക്കാത്തവർക്ക് കോടതിയിലുള്ള കേസിൽ വിജയം കൈവരിക്കാൻ ഇനി മുതൽ സാധിക്കും. അതായത് അനുകൂല വിധി ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ശുഭകാര്യങ്ങളും നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് വീട്ടിൽ വിവാഹം, സന്താനഭാഗ്യം, വേറെ ഏതെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കാനുള്ള തടസ്സം ഉണ്ടെങ്കിൽ അതെല്ലാം തീർന്നു കിട്ടും. അത്രയ്ക്ക് നല്ല ഫലങ്ങളാണ് ചന്ദ്രഗ്രഹണത്തിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അടുത്ത രാശി എന്ന് പറയുന്നത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്കും നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ തോറ്റുമടങ്ങും. അതുപോലെ തന്നെ ഇത്രയും നാളും ഭാര്യയും ഭർത്താവും തമ്മിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും. പുതിയ ജോലി തുടങ്ങാനുള്ള വഴിയും തുറന്നു കിട്ടും. ഇത്രയും നാളും ഏതൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചാലും അതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഇനി മുതൽ ഉണ്ടാവില്ല. ഗ്രഹണത്തിന് ശേഷം നല്ല ഫലങ്ങളും ഭാഗ്യവും പണവരവും വർദ്ധിക്കും. നല്ല നല്ല അവസരങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ അവസരങ്ങളെല്ലാം ഉപയോഗിച്ചോളൂ, ജീവിത വിജയം ഉണ്ടാകും. വ്യാപാരികൾക്ക് നല്ല വരുമാനം ഉണ്ടാകും. നിങ്ങളിനി ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു പേരും പ്രശസ്തിയും ഉണ്ടാകും. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശിക്കാർക്ക് ഗ്രഹണത്തിന് ശേഷം വലിയ രീതിയിൽ സക്സസ് ഉണ്ടാകും. നിങ്ങളുടെ ജോലിയിൽ ശുഭഫലങ്ങൾ ഉണ്ടാകും. ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. ജോലിസ്ഥലത്ത് അതായത് സീനിയർ ഓഫീസറുടെ ആദരവ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തൊഴിൽ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ തീർച്ചയായും ഉണ്ടാകും. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയും കുടുംബക്കാരുടെ മര്യാദയും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാകും. പല രീതിയിൽ പല വഴിയും നിങ്ങൾക്ക് ഇനി മുതൽ പണം വരവ് ഉണ്ടാകാനുള്ള പുതിയൊരു വഴി തുറന്നു കിട്ടും. അത്രയധികം ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരും ഈ ഗജകേസരി യോഗം മകരം രാശിക്കാർക്ക്. അടുത്ത രാശി കുംഭം രാശിയാണ്. ഗ്രഹണത്താൽ ശുഭകാര്യങ്ങൾ നടക്കും നിങ്ങൾക്ക്. ഇത്രയും കാലം നിങ്ങൾക്കുണ്ടായിരുന്ന പേടിയെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാനുള്ള ശക്തിയും ഉണ്ടാകും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും. മൊത്തത്തിൽ കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും ഒത്തൊരുമയും ഉണ്ടാകും. ഇനി ജോലിസ്ഥലത്താണെങ്കിൽ സീനിയേഴ്സിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. ജോലിസ്ഥലത്ത് നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം എല്ലാവരും പറയുകയും നിങ്ങളുടെ വരുമാനത്തിൽ നല്ലൊരു വർധനവ് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളിനിയൊരു ബിസിനസ് മാനാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു വരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്. ബിസിനസ്സിൽ നല്ലൊരു ടേൺ ഓവറും ഉണ്ടാകും. ഇത്രയും നാൾ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം തീർന്നു കിട്ടും. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പണക്കാരനായിത്തീരും. അത്രയധികം അത്ഭുതകരമായ ഒരു യോഗമാണ് ഈ ചന്ദ്രഗ്രഹണത്താൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇനി ചന്ദ്രഗ്രഹണത്താൽ കുറച്ച് ദോഷമുള്ള നാളുകളുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രം, അടുത്തത് ഭരണി നക്ഷത്രം, രേവതി, മകം,
മൂലം എന്നീ നക്ഷത്രക്കാർ കുറച്ച് കെയർഫുള്ളായിരിക്കുന്നതാണ് നല്ലത്. ദോഷമുണ്ടെന്ന് കരുതി ഭയമൊന്നും വേണ്ട. അതിനുള്ളൊരു പരിഹാരമാണ് നിങ്ങളുടെ വീടിനടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കൂവള അർച്ചനയോ കൂവള മാല സമർപ്പിക്കുകയോ ചെയ്യുക. ഭഗവാൻ ഇത് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ചെയ്യും. ശിവഭഗവാന് വില്ലം സമർപ്പിക്കുന്നതിലൂടെ സൽഫലങ്ങൾ ഉണ്ടാകും. വീഡിയോ ഇഷ്ടമായാൽ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.